आज हम परिचय करेंगे भारतीय संस्कृति में गुरु शिष्य संबंध। एक लेख है आनंद शंकर माधवन से रचित एक सुंदर सा लेख, भारतीय संस्कृति में गुरु शिष्य संबंध। हमने देखा पहले एक पाठ की तैयारी करते समय किन किन बातों पर हम ध्यान रखेंगे। हम जानते हैं रेखांकित वाचन द्वारा हम कठिन शब्दों का अर्थ ढूंढ निकालते हैं, छोटे छोटे प्रश्नों द्वारा उसका आशय ग्रहण करते हैं, और उनमें पाठ भाग में जो विश्लेषणात्मक प्रश्न के लिए संभावना है उसका परिचय लेंगे, उसका विश्लेषण करेंगे, उसका अभ्यास करेंगे, और उसके बाद इस पाठ भाग से जितने डिस्कोर्सेस प्रोक्तियाँ तैयार करने की संभावनाएं हैं उसका प्रैक्टिस, उसका अभ्यास करना, इन सभी बातों को ध्यान में रखते हुए पाठ भाग का विश्लेषण करेंगे। पहले इसका सार, इस पाठ भाग का भारतीय संस्कृति में गुरु शिष्य संबंध नामक पाठ का सार छोटे छोटे शब्दों में बताता हूँ। भारतीय संस्कृति संसार की सबसे महान संस्कृतियों में या सबसे महान संस्कृति है, लेकिन आज हमारे मनोमंडल में उसका सक्रिय अस्तित्व नहीं रहा है। पाश्चात्य संस्कृति का असर, व्यावसायिक मनोवृत्ति आदि कई कारणों से ऐसा हुआ है, हम जानते हैं। भारतीय സംസ്കാരം ലോകത്തിലെ ഏറ്റവും മഹത്തായതാണെന്നും, പക്ഷെ എങ്ങനെയോ നമ്മുടെ മനസ്സിൽ നിന്ന് അതിൻ്റെ നിലനിൽപ്പിന് അല്പം കോട്ടം സംഭവിച്ചോ എന്നും നമുക്ക് സംശയമുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുന്നു. അതിന് പല കാരണങ്ങൾ നമുക്കറിയാം. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ്വാധീനം നമ്മളുണ്ടായിരിക്കുന്നു, വ്യാവസായിക മനോഭാവം നമ്മളുണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം, ഇതൊക്കെ നമ്മുടെ പഴയ ആ ഗൗരവമായ അഭിമാനകരമായ സംസ്കാരത്തിന് കോട്ടമുണ്ടാക്കിയവയാണ്. ഹമാരി സംസ്കൃതിമേ വേദൻ ഭോഗി ഗുരു യാ ശുൽക്ക്ദായക് ശിഷ്യ നഹീന്ദേ, അതായിരുന്നു നമ്മുടെ സംസ്കാരം. വേതനം അല്ലെങ്കിൽ സമ്പത്ത് ആഗ്രഹിച്ച് പോയ അധ്യാപകരോ ഗുരുക്കളോ അല്ലെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറായിരുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ശിഷ്യരോ ആയിരുന്നില്ല. വിദ്യാലയ ആശ്രം ജൈസ പവിത്ര സ്ഥാൻ മാന ജാതാധ, പവിത്ര സ്ഥാനധ ആശ്രമ രീതിയായിരുന്നു. ആശ്രമം പോലെ പവിത്രമായിരുന്നു വിദ്യാലയങ്ങൾ. ഒരു ഗുരു ഈശ്വർ കെ സമാൻ, ഈശ്വർ ജയ്സ സമ്മാനിതധ സമ്മാനിതധേ, ഗുരു ഈശ്വരനെ പോലെ ആദരണീയനുമായിരുന്നു. കാലത്തിൻ്റെ മാറ്റം, ഈ യൂണിറ്റിൻ്റെ പേര് തന്നെ അതാണ്, ബദൽത്തെ പരിവേഷ്, കാലഘട്ടത്തിൻ്റെ ആ വേഷങ്ങളുടെ മാറ്റം എന്നാണ്. കാലഘട്ടത്തിൻ്റെ മാറ്റവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ ഗുരുശിഷ്യ ബന്ധം അത്രയും പരിപാവനമായിരുന്ന ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ആനന്ദ ശങ്കർ മാധവൻ, നമ്മുടെ കേരളീയനായ ഇന്ത്യൻ എഴുത്തുകാരൻ, പ്രസിദ്ധനായ ഒരു ഹിന്ദി സാഹിത്യകാരൻ. ആനന്ദ ശങ്കർ മാധവൻ കാ ലേഖ്, ഭാരതീയ സംസ്കൃതിമേ ഗുരുശിഷ്യ സംബന്ധമേ, ഭാരത് കെ ഗുരുശിഷ്യ സംബന്ധിക്ക് के उस गुणगान की महिमा गाते हैं या करते हैं. तो
देखें, इस पाठ भाग से हमारी एसएसएलसी परीक्षा के लिए कौन कौन से प्रश्न पूछे जाएंगे, किन किन प्रकारों के प्रश्न पूछे जाएंगे, इसके संबंध में हमें सोच लेना चाहिए। पहले मैंने कहा कि रेखांकित वाचन द्वारा हम उसके छोटे छोटे भाव को, आशय को, अर्थ को ग्रहण करते हैं। हमने प्रैक्टिस किया है, अभ्यास किया है, जो हमारे मन में शंका है उसके स्थान पर प्रश्न चिन्ह लगाना चाहिए, और हमें जो अच्छी लगी उधर टिक, सही चिन्ह लगाना चाहिए, और बहुत अच्छा लगा उधर आश्चर्य चिन्ह लगाना चाहिए। उसी प्रकार हमने प्रैक्टिस किया है और छोटे छोटे प्रश्नों के सहारे इसके भाव का विश्लेषण करना है। तो यहाँ आशय ग्रहण संबंधी दो तीन प्रश्नों का उदाहरण देखें। एक प्रश्न ऐसा होगा, भगवान रामकृष्ण के उदाहरण द्वारा लेखक क्या व्यक्त करना चाहते हैं। बड़े प्राचीन विभूतिगले कुछ ई पाठത്തിൽ പറയുന്നുണ്ട്। അപ്പോൾ ഭഗവാൻ രാമകൃഷ്ണന്റെ ഉദാഹരണത്തിലൂടെ ലേഖകൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. പാഠഭാഗം നന്നായി വായിച്ചു നോക്കുമ്പോൾ ആശയം നമുക്ക് മനസ്സിലാവും. ചെറിയ ചെറിയ ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് തയ്യാറാക്കേണ്ടത്. ഉത്തരം ഏകദേശം ഇവിടെ പറയുന്നത് അത് മാതൃകകൾ മാത്രമാണ്. വളരെ വ്യക്തമായി നന്നായി വായിച്ചു നോക്കി അതിൻ്റെ ആശയം സ്വന്തമായി ഗ്രഹിച്ച് വേണം എഴുതി തയ്യാറാക്കാൻ.